ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റും ഏകദേശം മൈനസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷം ചെറിയൊരു റിവേഴ്സ് കണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെയും ഇന്നും മൈനസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നലെ നല്ലൊരു ഫോളോയിങ് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതിൽ നല്ല രീതിയിൽ മുന്നേറി. പിന്നീടാണ് ആലോചിച്ചത് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യാമായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിലൊരു ഫോളോയിങ് നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താം, അതാദ്യം നോക്കിക്കളയാം. ഓക്കെ, സോ ഞാനതിന് ചെയ്യണത് പല സെക്ടർ വൈസ് ആയിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ സെക്ടർ വൈസ് നമ്മളിങ്ങനെ ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓക്കെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഓട്ടോ സെക്ടർ 144 പോയിൻ്റ് പ്ലസ്സിലാണ്, അതുപോലെ തന്നെ എഫ് എം സി ജി പ്ലസ്സിലാണ്, അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഇതിലൊന്നും നമുക്ക് ഷുഗർ സെക്ടർ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സെക്ടർ ഇതൊന്നും നമുക്ക് കിട്ടില്ല. മാർക്കറ്റ് ഫോളിങ് ആകുമ്പോൾ മെയിനായിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിലെയും ടോപ്പ് ലെവൽ കമ്പനികളായിരിക്കും കൂടുതലായിട്ട് ബാധിക്കുക. ഈ പറയുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസർ സെക്ടർ, ഷുഗർ സെക്ടർ, ഓട്ടോ സെക്ടർ ഇങ്ങനെയുള്ള ചില നിഫ്റ്റി ഫിഫ്റ്റിയിലില്ലാത്ത ചില കമ്പനികളിലേക്ക് ഇതൊന്നും ബാധിക്കില്ല. അവർക്കിതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ എങ്ങനെ കണ്ടെത്താം അത്തരത്തിലുള്ള സ്റ്റോക്ക്, അതാദ്യം നോക്കുക. ആദ്യം നമ്മൾ ഈ രീതിയിൽ നോക്കുക, ഏത് സെക്ടറിലാണ് കൂടുതൽ മുന്നേറ്റം എന്ന് കാണാനാവുന്നതെന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ പല തവണകളായിട്ട് നമ്മൾക്ക് കേട്ട് പരിചയമുള്ള സ്റ്റോക്കുകൾ ഏതേത് സെക്ടറിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് തരംതിരിച്ച് ഈ പറഞ്ഞ രീതിയിൽ ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ബാങ്കിങ് സെക്ടറാണ്, അത് ഓക്കെ, അത് ടോപ്പ് ലെവൽ കമ്പനികൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് ഓക്കെ നോർമൽ. അതിനുശേഷം ഇത് ഓട്ടോ സെക്ടർ കണ്ടോ, ഇത് ഇന്നത്തെ ഡേറ്റിൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓട്ടോ സെക്ടറിൽ കുറച്ച് നമ്മൾ പരിചയമുള്ള കമ്പനികൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ അശോക് ലൈലൻഡ് കണ്ടു, അത് ഇന്ന് പ്ലസ്സാണ്. മാരുതി ഇന്ന് പ്ലസ്സാണ്. ബജാജ് ഓട്ടോ പ്ലസ്സാണ്. ഐച്ചർ മോട്ടർ, ഭാരത് ഫോർഗ്, ടാറ്റ മോട്ടോഴ്സ്, എം ആർ എഫ് ഇതെല്ലാം ഇന്ന് പ്ലസ്സിലാണ് പോയിരിക്കുന്നത്. മാർക്കറ്റ് പതനത്തിലാണെങ്കിലും ഈ സെക്ടറെല്ലാം ഇന്ന് പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രിപ്റ്റോയിലാണ്, ഇത് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഞാൻ എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള എഫ് എം സി ജി സെക്ടർ, എഫ് എം സി ജിയും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് അറിയപ്പെടുന്ന പല തവണകളായിട്ട് നമുക്ക് കേട്ട് പരിചയമുള്ള സ്റ്റോക്കുകൾ ഇതേ രീതിയിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഫെർട്ടിലൈസർ സെക്ടർ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ടർ വൈസ് ഇത് മാത്രമാണ് പോസിറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് മൊത്തം ഫോളോയിങ്ങിൽ ഈ സെക്ടറിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നോക്കൂ, ഈ സെക്ടറിൽ ഫാക്ട് കണ്ടോ, 17 രൂപ പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 5%. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം ഏകദേശം 400 വരെ പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഈ രീതിയിൽ മുന്നേറി നിൽക്കുമ്പോൾ നമ്മൾ ടെക്നിക്കലി അതൊന്ന് നോക്കുക, അതിൻ്റെ ചാർട്ട് എങ്ങനെയാണെന്നുള്ളത്. അത് രണ്ടും കൂടി കോൺഫിഡൻ്റ് ആകുമ്പോൾ നമുക്ക് അത് നമുക്ക് ധൈര്യമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് മെറ്റൽ സെക്ടറാണ്. മെറ്റൽ സെക്ടർ നമ്മൾ രണ്ട് ദിവസം മുമ്പ് മെറ്റൽ സെക്ടറിൽ നമുക്ക് ടാറ്റാ സ്റ്റീലിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയതാണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും അത് അറിയാം. സോ ഇതിലെ സ്റ്റോക്കുകൾ കണ്ടോ, ഇന്ന് മെറ്റൽ സെക്ടർ രാവിലെ മൈനസ് ആയിരുന്നു ഞാനത് എടുത്ത് നോക്കിയപ്പോൾ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ, നിഫ്റ്റി നമ്മൾ കണ്ടല്ലോ നേരത്തെ, അവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന ഒരു പൊസിഷനിലാണ് തോന്നുന്നു. വൈകുന്നേരം ഏകദേശം എല്ലാം മെറ്റൽ സെക്ടർ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഷുഗർ സെക്ടർ ആണെങ്കിൽ അതെല്ലാം മൈനസിലാണ്. ദ്വാരകേഷ്, രേണുക ഷുഗർ, ഈദ് പാരി ഇതെല്ലാം മൈനസിൽ തന്നെയാണ്. സോ ഇത്തരത്തിൽ നമ്മൾ പവർ സെക്ടർ എടുത്താൽ ടാറ്റ പവർ, പവർ സെക്ടറിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇല്ല. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് സാധാരണ ഇപ്പോൾ മാർക്കറ്റ് ഫീഡ് ആപ്പില്ലേ, ഷാരിക്ഷംസിൻ്റെ, അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കാം. പക്ഷേ നമ്മളീ പറഞ്ഞ രീതിയിലുള്ള മെറ്റൽ സെക്ടർ, ഷുഗർ സെക്ടർ, അതുപോലെ തന്നെ പവർ സെക്ടർ, ഫെർട്ടിലൈസർ സെക്ടർ ഇങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല. എന്തായാലും വീഴ്ചയിൽ ഇതിലെ ഏതെങ്കിലും ഒരു സെക്ടറിനെതിരും ബാധകമല്ലാത്ത രീതിയിൽ റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കുക തന്നെ ആയിരിക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അത് നോട്ട് ചെയ്ത് അതിൽ ചാടിക്കറി എൻട്രി എടുക്കുക എന്നല്ല, അതിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമുക്ക് നോക്കാം ഏതാണോ മുന്നേറാൻ സാധ്യതയുള്ളതെന്നുള്ളത്. ഓക്കെ, ആ രീതിയിൽ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ മാർക്കറ്റ് ഈ രീതിയിൽ ഫോളോയിങ് ടൈമിൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന് ഒരു ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു സ്റ്റോക്ക് ആയിരുന്നു അപ്ഡേറ്റ് ചെയ്തത്, TVS ഇലക്ട്രോണിക്സ്. ഏകദേശം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 20% പ്ലസ്സിലായിരുന്നു. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ അപ്ഡേറ്റ് ചെയ്തില്ല, കാരണം അത് ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഈ ഒരു പൊസിഷൻ വന്നെത്തി നിന്നപ്പോൾ ഇതെന്തായാലും എനിക്ക് നാളേക്ക് മുന്നേറാൻ സാധ്യത കൂടുതലാണെന്ന് തോന്നി. അത്തരം പൊസിഷനിലാണ് വന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഇത് ഇന്നും ഏകദേശം അതേ രീതിയിലാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. 16% ആണ് ഇന്ന് ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഓക്കെ,
അതിനുശേഷം മാർക്കറ്റ് അവസാനിച്ചപ്പോഴും ഏകദേശം 8% പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് മുന്നേറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം MBL ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഇതും ഏകദേശം 10% മുന്നേറി, പിന്നെ ഒന്ന് താണിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, എങ്കിലും പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് RBL ബാങ്ക്, ഇതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് കാരണമാണ് അപ്ഡേറ്റ് ചെയ്തത്. ഇതിപ്പോഴും 3% പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇനി മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് അദാനി പോട്ടാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് കണ്ടതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ടെക്നിക്കലി നോക്കുമ്പോൾ നമ്മൾ വൈറ്റ് ആരോ മാർക്കിൽ കൊടുത്തിട്ടില്ല, ആ ഒരു പൊസിഷനിൽ വന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. സോ അതേ പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മേ ബി മുന്നേറാൻ തന്നെയായിരിക്കും സാധ്യത. അടുത്തത് HG ഇൻഫ്ര എൻജിൻ ആണ്. സോ ഈ ഒരു ബോക്സ് നിന്ന് പുറത്ത് കിടക്കുന്ന സന്ദർഭത്തിൽ എന്തായാലും ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം. സോ അവിടെ നിന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യത ഈ ഒരു സ്റ്റോക്കിലുണ്ട്. പഴയ ഹൈലേക്ക് പോകും, എങ്കിലും അതുവരെ പ്രതീക്ഷിക്കേണ്ട. അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഒരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾ റെഡിയാക്കി വെക്കുക, അതെനിക്ക് വേണം എന്നുള്ളത്. അതിനുശേഷം അതിന് മുകളിലേക്ക് കയറുന്നതോളം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് എന്തായാലും ആഡ് ചെയ്ത് വെക്കുക, നോക്കുക നാളെ എങ്ങനെയാണ് മുന്നേറുന്നുള്ളത്. ഈ പറഞ്ഞ രീതിയിലുള്ള സെക്ടർ വൈസും ആഡ് ചെയ്ത് വെക്കുക. മാർക്കറ്റിൻ്റെ ഈ ഒരു ക്രാഷിൽ ഒന്നുമില്ലെങ്കിൽ ഇൻട്രാഡേ ഷോർട്ട് സെല്ല് ചെയ്യുക, അതല്ലെങ്കിൽ ഓപ്ഷൻ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം, അതിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഈ രീതിയിൽ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ ഏത് സെക്ടറിലാണോ മുന്നേറ്റം കാണുന്നത് അതിൽ ആ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ടെക്നിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടെങ്കിൽ അതിലെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തെന്ന് മാത്രം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം, അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. പിന്നെ ക്രിപ്റ്റോയിൽ റോബോട്ടിക് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.